അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 10 വയസ്സുകാരിയെ 11 ഉം 12 ഉം വയസ്സുള്ള ആൺകുട്ടികൾ ചേർന്ന് പീഡിപ്പിച്ച കഥ വളരെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് 3 മാസം മുമ്പ് നടന്ന ഈ സംഭവം പുറംലോകം അറിയുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് പെൺകുട്ടിയെ കളിക്കാരെന്നും പറഞ്ഞാണ് കൊണ്ടുപോയി ചെയ്തത് പെൺകുട്ടി ഈ കാര്യം വീട്ടിൽ പറഞ്ഞെങ്കിലും നാണക്കേടോർത്ത് ആരും ഒന്നും പുറത്തു വിട്ടില്ല പിന്നീട് കുട്ടികളുടെ വീട്ടുകാർ തമ്മിലുള്ള തർക്കത്തിലാണ് ഇത് നാട്ടുകാർ അറിയുന്നത് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്നാണ് ഇത് പുറംലോകം അറിയുന്നതും കുട്ടികളെ ചോദ്യം ചെയ്യുന്നതും ജുവനൈൽ ഹോമിൽ എത്തിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ലോകം അവസാനിക്കാറായോ എന്താണ് ഇതൊക്കെ ഈ കോവിഡ് കാലത്ത് കുട്ടികൾ മാതാപിതാക്കളുടെ കൺവെട്ടത്ത് തന്നെ ഉള്ളപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും മൊബൈൽ ഫോണും ഇന്റർനെറ്റും വിരൽത്തുമ്പും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലും എത്താമെന്നതാണ് ഇത്തരം സംഭവങ്ങൾ എളുപ്പമാക്കുന്നതും കാരണമാവുന്നതും ഇനിയുള്ള കാലത്ത് മദ്യത്തെക്കാളും ലഹരിയേക്കാളും ഭയക്കേണ്ടത് മൊബൈൽ അഡിക്ഷനാണ് ഇതിനു മുമ്പ് കുട്ടികളിലെ മൊബൈൽ ഗെയിമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ധാരാളം പേർ എന്നെ പേഴ്സണലായി വിളിക്കുകയും ഇനിയും ഇതുപോലുള്ള മെസ്സേജസ് എത്തിക്കണമെന്ന് പറയുകയും ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഇൻസ്പിറേഷൻ ആയത് കുട്ടികൾക്ക് ഫോൺ ടാബ്ലറ്റ് ഗെയിം കൺസോൾ ടി വി തുടങ്ങിയ ഡിജിറ്റൽ വിനോദങ്ങൾ നൽകുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് യുഎസിലെയും യൂറോപ്പിലെയും രക്ഷിതാക്കളും മനഃശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും സ്ക്രീൻ ടൈം നിയന്ത്രണം കൊണ്ടുവരുന്നത് കുറച്ചു നാളായി കേൾക്കുന്ന കാര്യമാണ് എല്ലാ ഡിജിറ്റൽ സംഗീതങ്ങളും ലഭ്യമായിട്ടുള്ള ഈ രാജ്യങ്ങളിൽ സ്ക്രീൻ ടൈം നിയന്ത്രണം കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിച്ചതിന് പിന്നിലുള്ള പ്രധാന കാരണം ഇവയുടെ തുടർച്ചയായ ഉപയോഗം മൂലമുണ്ടാകുന്ന അഡിക്ഷനും അനന്തരഫലങ്ങളുമാണ് ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ സൊസൈറ്റി ഫെല്ലോയും ബ്രിട്ടൻ റോയൽ സൊസൈറ്റി ഓഫ് മെഡിസിൻ ഫെല്ലോയുമായ ഡോക്ടർ എറിക് സിഗ്മാന്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ സ്ക്രീൻ ടൈം നൽകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഏകാഗ്രത നഷ്ടപ്പെടും പദസമ്പത്ത് രൂപീകൃതം ആകാത്തതിനാൽ മാതൃഭാഷ എന്നല്ല ഒരു ഭാഷയിലും ആശയവിനിമയം മികവ് ഇല്ലാതെ പോയേക്കാം ജനനം മുതൽ 3 വയസ്സുവരെയുള്ള പ്രായത്തിലാണ് മസ്തിഷ്ക വളർച്ച ത്വരിതഗതിയിലാവുന്നത് പുറംലോകവുമായുള്ള ആശയവിനിമയത്തിലൂടെയും പ്രതികരണത്തിലൂടെയുമാണ് ഇക്കാലത്ത് മസ്തിഷ്കത്തിലെ പല മേഖലകളും വികാസം പ്രാപിക്കുന്നത് ഈ പ്രായത്തിൽ ഒരുപാട് സമയം സ്ക്രീനിന് മുന്നിൽ ചെലവഴിച്ചാൽ ആശയവിനിമയവും പ്രതികരണവും നഷ്ടപ്പെട്ടു പോകും ഇത് മസ്തിഷ്ക വികാസത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ ഈ പ്രായത്തിൽ സംഭവിക്കേണ്ട വികാസം പിന്നീട് ഒരിക്കലും നടക്കുകയില്ല എന്നതാണ് ഏറ്റവും ഗുരുതരം ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിലുടനീളം പ്രതിഫലിക്കും ചെറിയ കുട്ടികൾക്ക് കഴിയുന്നതും മൊബൈൽ ഫോൺ കൊടുക്കരുത് അതിനായി ആദ്യം ചെയ്യേണ്ടത് പേരൻസ് അവരുടെ മുന്നിലിരുന്ന് മൊബൈലിൽ തോണ്ടാതിരിക്കുകയാണ് കുട്ടികളുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ മാതാപിതാക്കൾക്കാവണം ചിലർ അഭിമാനത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട് മൊബൈൽ ടാബ് ഗെയിം കൺസോൾ തുടങ്ങിയ ഡിജിറ്റൽ വിനോദോപാധികൾ നൽകിയപ്പോഴാണ് മക്കൾ പലതും പഠിച്ചതെന്ന് ഇതെല്ലാം കൊടുത്താൽ കുട്ടികൾ ചീത്തയായി പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗവുമുണ്ട് ഇന്നത്തെ കാലത്ത് ഇവയൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കുട്ടികളാണ് സ്മാർട്ട് എന്ന് കരുതി പ്രോത്സാഹിപ്പിക്കുന്നവരും ധാരാളം ഫേസ്ബുക്കും വാട്സപ്പും ടെക്നോളജിയും ഡിജിറ്റൽ വിനോദങ്ങളും വിദ്യാസമ്പന്നരില്ലാത്ത സമൂഹത്തെ പോലും ശക്തമായി ബാധിക്കുന്ന ഇക്കാലത്ത് അതീവ ജാഗ്രതയും ശക്തമായ ബോധവൽക്കരണവും അനിവാര്യമാണ് മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ പഴഞ്ചനാണെന്ന് പറയുന്നവരുമുണ്ട് കാരണം ചില വീടുകളിൽ കുട്ടികളെക്കാൾ മുതിർന്നവരും ഇതിന് അഡിക്റ്റായി മാറിയിരിക്കുകയാണ് എന്നത് തന്നെ എന്തും അധികമായ ആപത്ത് തന്നെ ചില കുട്ടികൾ ഇന്റർനെറ്റ് എന്ന മായാ പ്രപഞ്ചത്തിലെത്തി യന്ത്രത്തിൽ തോണ്ടുന്നത് അറിവിന്റെ ലോകം കീഴടക്കാനാണെങ്കിൽ മറ്റു കുട്ടികൾ യന്ത്രത്തിൽ തോണ്ടുന്നത് അനുഭൂതിയുടെ വാതായനങ്ങൾ തുറക്കാനാണ് ചിലർ വാർത്തകൾ അറിയാനാണെങ്കിൽ മറ്റു ചിലർ താരങ്ങളുടെയും ഉന്നതരുടെയും ഗോസിപ്പുകൾ അറിയാൻ വേണ്ടിയാണ് കണ്ടതും കേട്ടതുമായ വാർത്തകൾ ശരിയോ തെറ്റോ എന്ന് നോക്കാതെ പെട്ടെന്ന് തന്നെ പോസ്റ്റി ലൈക്കും കമന്റ്സും നേടാൻ വേണ്ടി തോണ്ടുന്നവരും ഏറെ യന്ത്രവൽകൃത ലോകത്ത് മനുഷ്യൻ എന്തിനൊക്കെയോ വേണ്ടി യന്ത്രമായി മാറുന്ന അവസ്ഥ വായു ജലം എന്നല്ല മറ്റെന്തിനേക്കാളും സന്തത സഹചാരിയായി കൊണ്ടു നടക്കുന്ന തോണ്ടിയന്ത്രം
ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നായി മാറി. യന്ത്രം നഷ്ടപ്പെട്ടാൽ എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥ. ആർക്കും ഇന്ന് അത്യാവശ്യം വേണ്ട ഫോൺ നമ്പർ പോലും ഓർമ്മിച്ചു വെക്കാൻ ആവുന്നില്ല. ശാസ്ത്രവും ടെക്നോളജിയും അത്യുന്നതയിൽ നിൽക്കുന്ന ഈ കാലത്ത് വിരൽത്തുമ്പ് ഇൻഷുർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗത്തെ പറ്റി പഠനം നടത്തിയ പ്രമുഖ സൈക്കോ തെറാപ്പിസ്റ്റായ ഡോക്ടർ നിക്കോളാസിന്റെ അഭിപ്രായം നമുക്കൊന്ന് നോക്കാം. യു എസിൽ കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗത്തിന്റെ അപകടങ്ങളെ പറ്റി ശാസ്ത്രീയമായ അവബോധമുണ്ടാക്കി കഴിഞ്ഞ വർഷം അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകവും ഗ്ലോ കിഡ്സ് പദ്ധതിയും ചില്ലറ മാറ്റങ്ങളല്ല സമൂഹത്തിൽ ഉണ്ടാക്കിയത്. സിഗരറ്റ് പാക്കറ്റിന്റെയും മദ്യക്കുപ്പിയുടെയും പുറത്തു കാണുന്ന മുന്നറിയിപ്പ് പോലെ അമിതമായ സ്ക്രീൻ ഉപയോഗം കുട്ടികളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന മുന്നറിയിപ്പ് വിറ്റൊഴിക്കുന്ന ഓരോ ഡിജിറ്റൽ വിനോദോപാധികളിലും ഉണ്ടാവണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഡോക്ടർ നിക്കോളാസിന്റെ അഭിപ്രായത്തിൽ സ്ക്രീൻ എന്നാൽ ഡിജിറ്റൽ ഹെറോയിൻ ആണ്. യഥാർത്ഥ ഹെറോയിൻ അഡിക്റ്റുകളെ ചികിത്സിക്കുന്നതിനേക്കാൾ കഠിനമാണ് സ്ക്രീൻ അഡിക്റ്റുകളെ ചികിത്സിക്കാൻ എന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. വളരെ ചെറുപ്പം മുതൽക്കേ സ്ക്രീൻ ഉപയോഗിച്ച് വളരുന്ന കുട്ടികൾ പൊതുവെ ബോറന്മാരും ലോകത്തുള്ള സകലതും അവരെ ബോറടിപ്പിക്കുന്നതുമായിരിക്കുമെന്ന് നിക്കോളാസ് പറയുന്നു. ചുറ്റും നടക്കുന്ന ഒരു കാര്യത്തിലും അവർക്ക് താല്പര്യമുണ്ടാവില്ല. ഒന്നും അവരെ ത്രസിപ്പിക്കുകയുമില്ല. കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നും വായിക്കുന്നവയിൽ നിന്നും ഭാവനയിലൂടെ ദൃശ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവ് സ്ക്രീൻ കണ്ടു വളരുന്ന കുട്ടികൾക്ക് നഷ്ടമാവുന്നു എന്നതാണ് കണ്ടെത്തൽ. സ്ക്രീനിൽ റെഡിമെയ്ഡായി കാണുന്ന കാഴ്ചകൾക്കപ്പുറത്ത് മറ്റൊന്നും അവരിൽ താല്പര്യമുണർത്താതെ പോകുന്നത് അതുകൊണ്ടാണ്. ഇതിനുള്ള പ്രതിവിധി മാതാപിതാക്കൾ സ്ക്രീൻ ടൈം നിശ്ചയിക്കുകയാണ്. കുട്ടികൾ പുസ്തകമെടുത്ത് വായിക്കട്ടെ, അതിലൂടെ മാനസിക വ്യായാമം ഉണ്ടാവട്ടെ, ചിന്താശക്തിയും ഭാവനയും ഉണരട്ടെ. യു എസിൽ 1.5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള സ്ക്രീനുകളും നൽകുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട്. കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗത്തെ സാമൂഹിക ആരോഗ്യ പ്രശ്നമായാണ് ഫ്രാൻസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ ടി വി കാണുന്നതിൽ നിന്നും ഫ്രാൻസ് വിലക്കിയിട്ടുണ്ട്. 3 വയസ്സുവരെ കുട്ടികൾക്ക് സ്ക്രീനുകളൊന്നും തന്നെ നൽകാതിരിക്കുക, മസ്തിഷ്ക വളർച്ചയിലെ സുപ്രധാനമായ ഘട്ടമാണിത്. 5 വയസ്സുവരെ ദിവസവും 1 മണിക്കൂറിലധികം സ്ക്രീൻ കാണാൻ അനുവദിക്കരുത്. 5 വയസ്സിനു ശേഷം രക്ഷിതാക്കൾ ഉചിതമായ രീതിയിൽ സമയക്രമം നിശ്ചയിക്കുക. കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുവാൻ വിവിധ നെറ്റ്വർക്കുകൾ തീരുമാനിച്ചിരിക്കുന്ന കുറഞ്ഞ പ്രായം 13 വയസ്സാണ്. എന്നാൽ 18 വയസ്സുവരെ സോഷ്യൽ മീഡിയ കുട്ടികൾക്ക് സുരക്ഷിത ഇടമല്ല എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് തിരിച്ചറിയുക. വരും തലമുറയാണ് നാടിന്റെ സമ്പത്ത്. അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവാണ് കുട്ടികൾ ആർജിക്കേണ്ടത്. അതിനായി അതീവ ജാഗ്രതയും ശക്തമായ ബോധവൽക്കരണവും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നത് ഓരോ പൗരന്റെയും കർത്തവ്യമാണ്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം.